Hello, my little friends. Today I'll bring you the story, A Crocodile for Billy. Billy nu parayna oru boy oru crocodile ne vaangikan aagrahichu kadayanidu. Ningalku ente kadagal ishtamaanengil please don't forget to subscribe, like and comment. Pinne ee kadagalokke ishtamaanengil ningalde friendsilum share cheythu kodukkanam ketto. Pinne kadu thodangunnathinu munpe njan oru karyam choikkatte. Ningalku etra perkaana piggy bank ulladu? Piggy bank endo annariyamo? നമ്മൾ പൈസ ഒക്കെ ഇട്ട് വെക്കുന്ന അച്ഛനും അമ്മയും ഇടയ്ക്ക് പോക്കറ്റ് മണി ഒക്കെ തരുന്ന ഇട്ട് വെക്കുന്ന ഒരു ക്യൂട്ട് ഒരു ബോക്സാണ് പിഗ്ഗി ബാങ്ക്. ഇനി പിഗ്ഗി ബാങ്ക് ഇല്ലെങ്കിൽ ഇനി മുതൽ എന്ത് ചെയ്യണം എന്നറിയാമോ? അമ്മയുടെ കൈന്നോ അച്ഛൻ്റെ കൈന്നോ കിച്ചണിലൊക്കെ ഉപയോഗിക്കാതിരിക്കുന്ന ഒരു ടിൻ എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് അതിൽ പൈസയൊക്കെ ഇട്ട് വെക്കാം. പോക്കറ്റ് മണി കൂടാതെ അമ്മ ഇടയ്ക്കൊക്കെ ഒന്ന് സഹായിച്ചാൽ അമ്മ ചിലപ്പോൾ കുറച്ച് പൈസയൊക്കെ തരും. എന്നിട്ട് ആ പൈസയും കൊണ്ട് എന്ത് ചെയ്യണം? നമ്മളുടെ ബില്ലി ചെയ്യുന്ന പോലെ പൈസയൊക്കെ സേവ് ചെയ്ത് വെച്ച് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു സാധനം വാങ്ങാം. ബില്ലി എന്താ ചെയ്തെന്ന് നോക്കാം. ബില്ലി റിയലി വാണ്ടഡ് എ ക്രോക്കഡൈൽ. ഇതാണ് നമ്മളുടെ ഫ്രണ്ട് ബില്ലി. ബില്ലിക്ക് എന്ത് വാങ്ങണം എന്നായിരുന്നു ആഗ്രഹം എന്നറിയോ? ഒരു ക്രോക്കഡൈലിനെ. ബില്ലീസ് മാം ടോൾഡ് ഹിം ഹി കുഡ് ബൈ വൺ ഹിംസെൽഫ് വിത്ത് ഹിസ് പോക്കറ്റ് മണി. സോ ബില്ലിയുടെ അമ്മ ഇതാണ്. ബില്ലിയുടെ അമ്മ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിനക്ക് ക്രോക്കഡൈലിനെ വാങ്ങണമെങ്കിൽ നീ നിന്റെ പോക്കറ്റ് മണിയും കൊണ്ട് തന്നെ അങ്ങ് വാങ്ങിക്കോ. ഷീ സെഡ് ഷീഡ് ഗിവ് ഹിം എ ബിറ്റ് മോർ ഇഫ് ഹി ഹെൽപ്ഡ് ഔട്ട് അറൌണ്ട് ദ ഹൗസ്. അമ്മ പറഞ്ഞു, ബില്ലിയോട് പറഞ്ഞു, പോക്കറ്റ് മണി കൂടാതെ നീ എന്നെ ഇടയ്ക്ക് വീട്ടിലെ ജോലികളൊക്കെ ചെയ്യാൻ സഹായിക്കുകയാണെങ്കിൽ ഞാൻ കുറച്ചും കൂടെ പൈസ തരാം. ദാറ്റ് വീക്ക് ബില്ലി ഹെൽപ്ഡ് ഹിസ് മം മോപ്പ് ദ കിച്ചൺ ഫ്ലോർ ടിൽ ഇറ്റ് സ്പാർക്കിൾഡ്. സോ ബില്ലി തീരുമാനിച്ചു അമ്മയെ സഹായിക്കാൻ. അപ്പോൾ ആ ആഴ്ച ബില്ലി എന്ത് ചെയ്തു? അമ്മയെ തറയൊക്കെ തുടച്ച് നല്ല മിന്നി തിളങ്ങുന്ന പോലെ തറയൊക്കെ തുടച്ച് സഹായിച്ചു. വിത്ത് ഹിസ് പോക്കറ്റ് മണി ആൻഡ് ദി എക്സ്ട്രാ ഹി ഏൺഡ് ഫ്രം ക്ലീനിങ് ബില്ലി ഹാഡ് മോർ മണി ദൻ എവർ ബിഫോർ. സോ പോക്കറ്റ് മണിയും പിന്നെ അമ്മയെ സഹായിച്ച് കിട്ടിയ കുറച്ച് എക്സ്ട്രാ പൈസയൊക്കെ ആയപ്പോൾ ഇതുവരെ ഉള്ളതിനെക്കാട്ടിൽ കൂടുതൽ പൈസയായി ബില്ലിക്ക്. അപ്പോൾ ക്രോക്കഡൈലിനെ വാങ്ങാൻ പറ്റുമോ നോക്കാം. ബട്ട് വെൻ ബില്ലി വെൻ ടു ദ ഷോപ്സ് and saw a racing car with flashing lights, he forgot all about the crocodile. Nalla pulliya billi. Billi toy shop il poi, pashcha avada poyappo nalla bhangiyulla oru chuvanna light okke kattuna racing car kandappom billi crocodile ne vaangunna karyam angu marannu poi. Angane billi a car angu vaangi. The racing car was apple red with bright white stripes. It went really fast. The racing car was also really expensive. അപ്പോൾ എന്ത് പറ്റി? ഇത് കണ്ടോ, ആപ്പിളിൻ്റെ കളർ, ആപ്പിൾ റെഡ് കളർ, വൈറ്റ് സ്ട്രൈപ്സ് ഉള്ള ഒരു ഭംഗിയുള്ള റേസിംഗ് കാറായിരുന്നു. ആൻഡ് ഭയങ്കര ഫാസ്റ്റായിട്ട് പോകുന്ന ഒരു കാറൊക്കെ ആയിരുന്നു. പക്ഷേ ഇറ്റ് വാസ് റിയലി എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ, അതിന് കുറേ പൈസയായി ബില്ലിക്ക്. ബില്ലി കൗണ്ടഡ് ഹിസ് മണി. ഹി ഹാഡ് ഹാർഡ്ലി എനി ലെഫ്റ്റ് ആൻഡ് വുഡൻ ബി ഏബിൾ ടു ബൈ എ ക്രോക്കഡൈൽ. സോ കാറ് വാങ്ങിക്കഴിഞ്ഞ് ബാക്കി പൈസ നോക്കിയപ്പം ബില്ലിയുടെ പൈസയൊക്കെ തീർന്നു. ക്രോക്കഡൈലിനെ വാങ്ങാൻ തികയില്ല. പിന്നെന്ത് ചെയ്യും? ദ ഫോളോവിംഗ് വീക്ക് ബില്ലി ട്രൈഡ് അഗെൻ. ഹി ഹെൽപ്ഡ് മേക്ക് ഡിന്നർ ട്വൈസ് ആൻഡ് ഹിസ് മണി സ്റ്റാർട്ടഡ് ടു ആഡ് അപ്പ്. ഹി വാസ് ഡിറ്റർമിൻഡ് ടു ബൈ എ ക്രോക്കഡൈൽ. അടുത്ത ആഴ്ച ബില്ലി എന്തായാലും തീരുമാനിച്ചു, ഞാൻ എന്തായാലും ഒരു ക്രോക്കഡൈലിനെ വാങ്ങും. അപ്പോൾ ബില്ലി അമ്മയെ രാത്രിയിൽ ഫുഡൊക്കെ ഉണ്ടാക്കാൻ രണ്ട് ദിവസം സഹായിച്ചു. കണ്ടോ, ഫുഡൊക്കെ ഉണ്ടാക്കാൻ സഹായിക്കുന്നുണ്ടോ? നിങ്ങളങ്ങനെ സഹായിക്കാറുണ്ടോ? അങ്ങനെ അമ്മ വീണ്ടും കുറച്ച് പൈസയൊക്കെ കൊടുത്ത് ബില്ലിയുടെ പൈസ കൂടിക്കൂടി വന്നു. ബില്ലി ട്രൈഡ് ഹാർഡ് ആൻഡ് ഡിഡ്ന്റ് വിസിറ്റ് എനി ഓഫ് ഹിസ് ഫേവറേറ്റ് ഷോപ്സ്. ഹി ഈവൻ വാക്ക്ഡ് റൈറ്റ് പാസ്റ്റ് പൈറേറ്റ് പീറ്റ്സ് ട്രഷർ ട്രോവ് നോട്ട് ഡെയറിംഗ് ടു ലുക്ക് ബിക്കോസ് ഹി റിയലി വാണ്ടഡ് എ ബിഗ് ബ്ലാക്ക് പൈറേറ്റ് ഹാറ്റ്. സോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വെറുതെ പൈസ കൊണ്ട് കളയണ്ടെന്ന് ബില്ലി തീരുമാനിച്ചു. അതുകൊണ്ട് ബില്ലിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കടകളിലൊന്നും പോകുന്നില്ലായിരുന്നു. ഇതാണ് ബില്ലിയുടെ ഫേവറേറ്റ് ഷോപ്പ്, പൈറേറ്റ് പീറ്റ്സ് ട്രഷർ ട്രോഫ്. അവിടെ പൈറേറ്റ്സിന്റെ സാധനങ്ങളൊക്കെ കിട്ടും. അവിടെ ഒരു വലിയ ബ്ലാക്ക് പൈറേറ്റ് ഹാറ്റ് ഉണ്ട്. അത് ബില്ലിക്ക് വേണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പൊ തൽക്കാലം ബില്ലി ക്രോക്കഡൈലിനെ വാങ്ങിക്കാൻ പൈസ സേവ് ചെയ്യോ അല്ലേ. ബട്ട് ബില്ലി ജസ്റ്റ് കുഡിന്റ് റെസിസ്റ്റ് ബൈങ് ഇൻ ഐസ്ക്രീം അറ്റ് ദ പാർക്ക്. അങ്ങനെ നടന്ന് നടന്ന് വന്ന് ബില്ലിക്ക് ഐസ്ക്രീം കണ്ടൊക്കെ സഹിച്ചില്ല, അതങ്ങ് വാങ്ങി ബില്ലി. The ice cream didn't cost very much, but once more Billy didn't have enough money left for a crocodile. Ice cream athrakku paisayonum aayilla, pashche endu vetti veendum paisa nokkiyappo endha, crocodile ne vaangikkanulla paisa thegayilla, korchu kooda paisayum koranju poyi ice cream vaangiyappo.
So the next week, Billy put away all his money and didn't buy anything at all. അപ്പോൾ അടുത്ത ആഴ്ച എന്ത് ചെയ്തു? ബില്ലി ബില്ലിയുടെ പൈസ എല്ലായിടത്ത് മാറ്റി വെച്ചു. എന്നിട്ട് ഒരു സാധനവും വാങ്ങിയില്ല. ഹി സ്റ്റിൽ ഡിഡ്ന്റ് ഹാവ് ഇനഫ് മണി ടു ബൈ എ ക്രോക്കഡൈൽ. എന്നാലും പൈസ തികയുന്നില്ല. ബില്ലി നീഡഡ് എ ബിഗ് പ്ലാൻ. ഹി തോട്ട് ആൻഡ് തോട്ട്. എങ്ങനെ ഇനി ക്രോക്കഡൈലിന് വാങ്ങിക്കാനൊന്നും പൈസ തികയ്ക്കുക അല്ലേ? ബില്ലിക്ക് ഒരു വലിയ പ്ലാൻ ഉണ്ടെങ്കിലേ ഇത് നടക്കുകയുള്ളൂ. ബില്ലി ആലോചിച്ച് ആലോചിച്ച് നടക്കുമ്പോഴും സൈക്കിളിൽ ഓട്ടുമ്പോഴും എല്ലാം ബില്ലി ആലോചിക്കാൻ തുടങ്ങി. ആൻഡ് തോട്ട് സം മോർ. അങ്ങനെ അതിനെപ്പറ്റി പടമൊക്കെ വരച്ച് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ചിരിക്കുവോ ബില്ലി. സഡൻലി ബില്ലി ഹാഡ് എൻ ഐഡിയ. ഹി ഡിസൈഡഡ് ടു സേവ് ഹിസ് മണി ഫോർ ആസ് ലോങ് ആസ് ഇറ്റ് ടുക്ക് ടു ബൈ എ ക്രോക്കഡൈൽ. ദേ ഇതാണ് ബില്ലിയുടെ പിഗി ബാങ്ക്. ഞാൻ ആദ്യം പറഞ്ഞ സാധനം കണ്ടോ, ഈ ഹോളിലൂടെ ഇങ്ങനെ പൈസ ഇട്ട് ഇതിൽ സേവ് ചെയ്ത് വെക്കാം. അപ്പം ഇപ്പം ബില്ലിക്ക് ഒരു വലിയ ഐഡിയ കിട്ടി. എന്താണെന്നറിയാമോ? അത് ബില്ലിയുടെ പിഗ്ഗി ബാങ്കിൽ ബില്ലി ബില്ലിയുടെ പൈസ എല്ലാം ഇട്ട് വെക്കും. എന്നിട്ട് ബില്ലി തീരുമാനിച്ചു, ഞാൻ ഇതെല്ലാം സേവ് ചെയ്യും, എനിക്കൊരു ക്രോക്കഡൈലിനെ വാങ്ങിക്കാൻ പൈസ തികയുന്നിടം വരെ ഞാൻ സേവ് ചെയ്യും. ബില്ലി സേവ്ഡ് ആൻഡ് സേവ്ഡ് ആൻഡ് ഹി വെന്റ് ടു ദ ലൈബ്രറി ഇൻസ്റ്റെഡ് ഓഫ് ദ ഷോപ്സ്. ബില്ലി പൈസ സേവ് ചെയ്തുകൊണ്ടേയിരുന്നു. എന്നിട്ട് ക്രോക്കഡൈൽ കണ്ടോ, ക്രോക്കഡൈലിനെ പറ്റിയൊക്കെയുള്ള ബുക്കൊക്കെയാണ് ബില്ലി വായിക്കുന്നത്. ബില്ലി ലൈബ്രറിയിൽ എവിടെയാ ബുക്സൊക്കെ ഇരിക്കുന്ന ലൈബ്രറിയിൽ മാത്രമേ പോവുകയുള്ളൂ, ആവശ്യമില്ലാതെ ഷോപ്പിലൊന്നും പോകില്ല, വെറുതെ പൈസ കളയണ്ടല്ലോ. ഹി കെപ്റ്റ് ട്രാക്ക് ഓഫ് എവ്രി പെനി. ആഫ്റ്റർ 3 weeks ബില്ലി ഫൈനലി ഹാഡ് ഇനഫ് മണി ടു ബൈ ഹിസ് ക്രോക്കഡൈൽ. സോ ഓരോ പൈസയും കണ്ടോ ബില്ലി ഇങ്ങനെ എഴുതി എഴുതി വെക്കുക. അങ്ങനെ 3 weeks കഴിഞ്ഞപ്പം ഫൈനലി എന്തുണ്ടായി, ക്രോക്കഡൈലിനെ വാങ്ങിക്കാനുള്ള പൈസ തികഞ്ഞു. ഇറ്റ് റിയലി വാസ് ദ ബെസ്റ്റ് ക്രോക്കഡൈൽ എവർ. ബില്ലീസ് ബിഗ് പ്ലാൻ ഹാഡ് പെയ്ഡ് ഓഫ്. സോ ഇത് കണ്ട നമ്മളുടെ ക്രോക്കഡൈൽ, അതൊരു ഡോളാന്ന് തോന്നുന്നല്ലേ, ഒരു സോഫ്റ്റ് ടോയാ. അങ്ങനെ വലിയൊരു ക്രോക്കഡൈലിനെ വാങ്ങി അതിനെയും കെട്ടിപ്പിടിച്ചായി ബില്ലിയുടെ ഉറക്കം. ഫൈനലി ബില്ലിയുടെ പ്ലാൻ ഒക്കെ വർക്കായി അല്ലേ. In fact, his big plan had worked so well that he decided to carry on saving. അപ്പം ആ പ്ലാൻ വർക്കൗട്ട് ആയത് ബില്ലിക്ക് സന്തോഷമായി. സോ ബില്ലി തീരുമാനിച്ചു, ഇനി മുതൽ ഞാൻ എന്തായാലും സേവ് ചെയ്തുകൊണ്ടേയിരിക്കും എന്ന് വിചാരിച്ചു. കണ്ടോ, ബില്ലിയുടെ പിഗ്ഗി ബാങ്കിൽ ഇങ്ങനെ പൈസ ഇട്ടുകൊണ്ടിരിക്കുക, വെറുതെ ആവശ്യമില്ലാതൊന്നും ചെലവാക്കില്ല അല്ലേ. ആൻഡ് ബില്ലി ന്യൂ എക്സാക്ട്ലി വാട്ട് ഹി വുഡ് സേവ് അപ്പ് ഫോർ നെക്സ്റ്റ്. ഇനി ക്രോക്കഡൈലിനെ വാങ്ങി പിന്നെ ബില്ലിക്ക് ഇനി അടുത്ത് വേറൊരു സ്വപ്നം ഉണ്ടായിരുന്നു. എന്തിനു വേണ്ടിയാണ് ഇത് സേവ് ചെയ്യേണ്ടതെന്ന് ബില്ലിക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു. എന്തിനാ നിങ്ങൾക്കറിയാമോ? ദേ നോക്ക്, റൈനോസറസ്. ക്രോക്കഡൈൽ എന്തായാലും വന്നു, ഇനിയും ബില്ലിയുടെ ആഗ്രഹം ഒരു റൈനോസറസിനെ വാങ്ങിക്കാനാ. അതിനുള്ള പൈസ തികയുന്നിടം വരെ ബില്ലി ഇനിയും സേവ് ചെയ്യും. സോ ഞാൻ പറഞ്ഞതുപോലെ ഇനി നിങ്ങൾ ഒരു പിഗ്ഗി ബാങ്കും സേവിംഗ് ഒക്കെ തുടങ്ങണം. പോക്കറ്റ് മണി കൂടാതെ അമ്മ ഇടയ്ക്കൊക്കെ ഒന്ന് സഹായിക്കണം. അപ്പം അമ്മയോട് കുറച്ച് എക്സ്ട്രാ പൈസ ചോദിച്ചാൽ മതി. എന്നിട്ട് അത് മുട്ടായികളൊന്നും വാങ്ങാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടോയോ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാനത് സേവ് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഉപയോഗിക്കണം. ഓക്കെ, സീ ഫോർ ദ നെക്സ്റ്റ് സ്റ്റോറി.